ഭാരതത്തിലേക്കുള്ള അമേരിക്കൻ എക്സ് അംബാസഡർ മുൻ അമേരിക്കൻ അംബാസഡറെ കഴിഞ്ഞ ദിവസം നമ്മുടെ ഇറ്റലിക്കാരിയുടെ മകനായ ഇംഗ്ലണ്ടിലും കേരള ഭാരതത്തിലും പൗരത്വമുള്ള എൻ്റെ ഭാര്യയെയും രണ്ട് മക്കളെയും ലണ്ടനിൽ പഠിപ്പിച്ച് താൻ ഒരു ബാച്ചിലർ ആണെന്ന് പറഞ്ഞ് നടക്കുന്ന പിന്നെ പലതും പലതും നിരന്തരം പറയുകയും പ്രവർത്തിക്കുകയും വേഷം കെട്ടുകയും ചെയ്യുന്ന ടി ജി മോഹൻദാസിൻ്റെ ഭാഷയിൽ ശുദ്ധ ഭ്രാന്തനെ പോലെ പെരുമാറുന്ന ആ രാഹുൽ ഗാന്ധി നമ്മുടെ നാടിൻ്റെ ഭാവി പ്രധാനമന്ത്രി എന്തായാലും കഴിഞ്ഞ ദിവസം വളരെ പച്ചയ്ക്ക് ഒരു സത്യം പറയേണ്ട ഇനി കോൺഗ്രസ് ഒരു സ്ഥലത്തും ജയിക്കില്ല എന്ന് അദ്ദേഹം പറഞ്ഞതായിട്ട് കേട്ടു നേരിട്ട് അദ്ദേഹം പറഞ്ഞത് കേട്ടതല്ല അദ്ദേഹം പറഞ്ഞതിനെ ആരോ കോട്ട് ചെയ്തതാണ് സത്യമാണോ എന്ന് അറിഞ്ഞുകൂടാ വികാരത്തിൻ്റെയോ ദേഷ്യത്തിൻ്റെയോ സഹപ്രവർത്തകരുടെ ഒറ്റുകൊടുക്കലിൻ്റെയോ രാജിവെക്കുന്നതിൻ്റെയോ എല്ലാം പ്രതിഷേധം കൊണ്ടുള്ള ദുഃഖത്തിൽ പറഞ്ഞതാവാനാണ് സാധ്യത യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു വാക്ക് അദ്ദേഹം ഉപയോഗിക്കാൻ സാധ്യതയില്ല എന്നാലും ഉപയോഗിച്ചു അദ്ദേഹം യഥാർത്ഥത്തിൽ അമേരിക്കയിലെ മുൻ അംബാസിഡറെ കണ്ട് പറഞ്ഞു അത്രേ ഭാരതത്തിൽ ഇങ്ങനെയെല്ലാം നടക്കുന്നത് കണ്ടിട്ടും അമേരിക്ക എന്തുകൊണ്ടാണ് മിണ്ടാതിരിക്കുന്നത് അമേരിക്കൻ ജനത എന്തുകൊണ്ടാണ് പ്രതികരിക്കാത്തത് ഇവിടുത്തെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്യുകയും ഏകാധിപത്യം നിരന്തരം നടത്തുകയും എല്ലാം ചെയ്യുന്ന ഒരു ഭാരതത്തെക്കുറിച്ച് അടുത്ത രണ്ടാമത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമായ അമേരിക്കയും അമേരിക്കൻ ഭരണകൂടവും എന്തുകൊണ്ട് പ്രതികരിക്കുന്നില്ല എന്ന് അമേരിക്കൻ പ്രസിഡൻറ്റിനോട് അമേരിക്കൻ പ്രസിഡൻറ്റിനോട് ഇന്ത്യയിൽ ഒന്നുമല്ലാത്ത രാഹുൽ ഗാന്ധി അയാൾ കോൺഗ്രസ് പ്രസിഡൻ്റല്ല അയാളൊരു എം പി മാത്രം നമ്മുടെ പ്രതിരോധ വകുപ്പിലെ പട്ടാളക്കാരെയും മീറ്റിങ്ങിനും അവഹേളിക്കുന്ന രീതിയിൽ സംസാരിച്ച് പാർലമെൻറ്റിൽ തനി മന്ദബുദ്ധിയെ പോലെ ഉറങ്ങുകയും സംസാരിക്കുകയും ചെയ്ത് മോഡിയെ കെട്ടിപ്പിടിച്ച ഏതൊക്കെയോ വികൃതമായ രീതിയിലെ കല്ലുപ്പ് തൈര് വെങ്കായം എന്നൊക്കെ പറഞ്ഞ് വേഷം കാണിച്ച പല ക്രിസ്ത്യൻ സ്കൂളുകളിലും കോളേജുകളിലും പോയിട്ട് അവിടെ ചെന്ന് കസർത്ത് കാണിച്ച് ഏതാണ്ട് ഭാരതത്തിൻ്റെ ഒരു ശാപമായി തീരാതിരിക്കാൻ പ്രാർത്ഥിക്കേണ്ടതായിട്ടുള്ള രാഹുൽ ഗാന്ധി എന്ന ആ വ്യക്തി ഗാന്ധിജിയുടെ പേരും കൊണ്ട് നടക്കുന്ന മൂന്നെണ്ണങ്ങളിൽ ഒരെണ്ണം അമേരിക്കൻ അംബാസിഡറോടാണ് ഭാരതത്തിനെതിരെ പ്രതികരിക്കാനും പ്രതിഷേധിക്കാനും പറയുന്നത് പണ്ട് ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രി അമേരിക്കയിലെ പ്രസിഡൻ്റ് അവരൊക്കെ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ പോകുമ്പോൾ ഇംഗ്ലണ്ടിൽ വളരെ ഗംഭീരമായിട്ട് ഭരിച്ചിരുന്ന വ്യക്തികൾക്കെതിരെ പ്രതിപക്ഷം വളരെ ഗംഭീരമായിട്ട് ഭരിച്ചിരുന്നതിനെതിരെ എണ്ണി എണ്ണി പ്രതിപക്ഷം വിമർശിക്കുക എന്നുള്ളത് ഇംഗ്ലണ്ടിൻ്റെ പ്രത്യേകതയാണ് അവർ തമ്മിൽ നല്ല റിലേഷൻ ഉണ്ടാവും പക്ഷേ വിമർശിക്കുമ്പോഴത്തേക്കും ആ റിലേഷൻ ഒന്നും ഒരു പ്രത്യേകതയല്ല അതൊന്നും ഒരു ഘടകമേ അല്ല അസാധാരണമാം വിധത്തിലുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് തെറ്റുകൾക്കെതിരെ പ്രതിപക്ഷം വിമർശിക്കുന്നുണ്ടാവും ആ വിമർശിക്കുന്ന പ്രതിപക്ഷ നേതാവ് അമേരിക്കയിലേക്ക് പോകും അമേരിക്കയും ഇംഗ്ലണ്ടും തമ്മിലുള്ള ബന്ധം എന്ന് പറയുന്നത് പണ്ട് മുതൽക്ക് തന്നെ അമ്മയുടെയും മകളുടെയും ബന്ധമാണ് കാരണം ഇംഗ്ലണ്ടുകാരാണ് അമേരിക്കയിൽ പോയിട്ട് സെറ്റിലായത് പിന്നെ ബാക്കി രാജ്യക്കാർ വന്നു എങ്കിലും ഇംഗ്ലണ്ടും അമേരിക്കയും ശരിക്കും മദർ ആൻഡ് ഡോട്ടർ റിലേഷൻ ആണുള്ളത് രണ്ടും ഇംഗ്ലീഷുകാരാണ് അമേരിക്കൻ ഇംഗ്ലീഷ് ഉണ്ട് ഇംഗ്ലീഷ് ഉണ്ടെങ്കിൽ പോലും ഇന്നും അമേരിക്ക ഇംഗ്ലണ്ടിനോട് ഒരു ബഹുമാന പുരസ്സരവും അമേരിക്ക ഇംഗ്ലണ്ടിലെ രാജ്ഞിയോട് ഒരു വിധേയത്വമൊന്നുമില്ല എന്നാലും വളരെയേറെ ബഹുമാനം കാണിക്കുന്ന ഒരു രാജ്യമാണ് അപ്പോൾ ഇവിടുത്തെ പ്രതിപക്ഷ നേതാവ് ഇംഗ്ലണ്ടിലെ പ്രതിപക്ഷ നേതാവ് അമേരിക്കയിൽ പോയാലും അമേരിക്കയിലെ പ്രതിപക്ഷ നേതാവ് ഇംഗ്ലണ്ടിൽ വന്നാലും അവനവൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരവും അവനവൻ്റെ രാജ്യത്തെക്കുറിച്ചുള്ള ഏത് തരത്തിലുള്ള പ്രതികരണത്തിലും പോസിറ്റീവ് അല്ലാതെ നെഗറ്റീവ് ഒന്നും പറയില്ല ഇംഗ്ലണ്ടിലെ മന്ത്രിയോ ഇംഗ്ലണ്ടിലെ പ്രധാനമന്ത്രിയോ മറ്റേ അമേരിക്കയിൽ പോയാൽ ഇംഗ്ലണ്ടിനെതിരെ ഏത് തരത്തിലുള്ള ചോദ്യം വന്നാലും ഇംഗ്ലണ്ടിലെ ഭരണകൂടത്തെക്കുറിച്ച് പോസിറ്റീവായിട്ട് പറയും ഇംഗ്ലണ്ടിനെക്കുറിച്ച് പോസിറ്റീവായിട്ട് പറയും ഇംഗ്ലണ്ടിലെ നേട്ടങ്ങളെക്കുറിച്ച് പറയും ഇംഗ്ലണ്ടിലെ വളർച്ചയെക്കുറിച്ച് പറയും കുറവുകളുണ്ടെങ്കിൽ ഈ കുറവുകൾ നികത്താനായിട്ട് ഗവൺമെൻറ് ശ്രമിക്കുന്നുണ്ട് പ്രതിപക്ഷ നേതാവാണ് പറയുന്നത് കുറവുകൾ നികത്താനായിട്ട് ഇംഗ്ലണ്ടിലെ ഭരണകൂടം ശ്രമിക്കുന്നുണ്ട് ഞങ്ങൾ പ്രതിപക്ഷം അതിന് വളരെ കാര്യമായിട്ടുള്ള പിന്തുണ കൊടുക്കുന്നുണ്ടെന്നൊക്കെ പറയും
അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് യഥാർത്ഥത്തിൽ പത്രക്കാർ ചോദിക്കുന്നത്, നിങ്ങൾ ഇംഗ്ലണ്ടിലിരുന്നു കൊണ്ട് ഇംഗ്ലണ്ടിലെ ഭരണത്തെ നഖശിഖാന്തം എതിർക്കുകയും പുച്ഛിക്കുകയും അവഹേളിക്കുകയും താഴെയിട്ട് ചവിട്ടുന്ന രീതിയിലൊക്കെ പ്രവർത്തിക്കുകയും ഒക്കെ ചെയ്തിട്ടും പുറത്തേക്ക് വരുമ്പോഴത്തേക്കും നിങ്ങൾ എന്താ ഇംഗ്ലണ്ടിനെ കുറിച്ച് ഇത്രയും നല്ലത് മാത്രം പറയുന്നത്? അപ്പോൾ അവർ പറയും, ഞങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസം അത് ഇംഗ്ലണ്ടിലാണ്, അമേരിക്കയിൽ വരുമ്പോൾ ഞങ്ങളൊക്കെ ഒരുമിച്ചാണ്, അതല്ലാതെ അവിടെ പ്രതിപക്ഷമെന്നോ ഭരണപക്ഷമെന്നോ വേറെ വേറെ രീതിയിലുള്ള പരിപാടികളൊന്നും അവിടെ പതിവില്ല. യഥാർത്ഥത്തിൽ ഇത് മറ്റൊരു രീതിയിലാണ് ധർമ്മപുത്രര് പറഞ്ഞത്. ശരിക്ക് കൗരവർക്ക് എതിരെ കാട്ടിലൂടെ കൗരവർ നടക്കുമ്പോഴത്തേക്കും കുറേയധികം കാട്ടുജാതിക്കാര് കൗരവരെ ദുര്യോധനനെ ആക്രമിച്ചപ്പോൾ ആരോ ദുര്യോധനൻ്റെ മന്ത്രി വന്നിട്ട് പാണ്ഡവരോട് പറഞ്ഞു, ഇങ്ങനെ ദുര്യോധനൻ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു, കൗരവരുടെ സൈന്യങ്ങൾ കൗരവരെ ആക്രമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയും ഭീമൻ അവിടെ പോവുകയും ആക്രമിച്ചവരെ ഒതുക്കുകയും ദുര്യോധനാദികളെയൊക്കെ വിടുവിക്കുകയും ഒക്കെ ചെയ്തപ്പോൾ അവിടെ വെച്ചും ചോദിച്ചു ധർമ്മപുത്രരോട്, നിങ്ങളുടെ ശത്രുക്കളായ കൗരവര് ദുര്യോധനാദികള് നിങ്ങളെ 10-13 വർഷം കാട്ടിലേക്ക് അയച്ചവര് നിങ്ങളുടെ സിംഹാസനത്തെ തൂത്തെറിഞ്ഞവര് നിങ്ങളുണ്ടാക്കിയ രാജ്യം പോലും കീഴടക്കി ഭരിക്കുന്ന ആ ദുര്യോധനനെ കാട്ടുജാതിക്കാർ ആക്രമിച്ചത് നിങ്ങളോടുള്ള വിധേയത്വം കൊണ്ടാണ്, നിങ്ങളുടെ ധാർമ്മികത മനസ്സിലാക്കിയിട്ടാണ് അവർ ദുര്യോധനാദികളെ നശിപ്പിക്കാനായിട്ട് ശ്രമിച്ചത്. നിങ്ങളെന്തിനാ അവരെ കൊന്ന് അവരെ തടഞ്ഞ ദുര്യോധനാദികളെ എന്തിനാ രക്ഷിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങള് വയം പഞ്ചകം തേ ശതം, ഞങ്ങൾ 5 അവർ 100 പേരുമാണ്. നല്ല സമയത്തും സാധാരണഗതിയിലും മറ്റെല്ലാ സമയങ്ങളിലും വയം പഞ്ചകം തേ ശതം, ഞങ്ങൾ 5 അവർ 100 ആണ്. പക്ഷേ ക്രിട്ടിക്കലായിട്ടുള്ള പ്രശ്നങ്ങൾ വരുമ്പോഴത്തേക്കും, വേദനകൾ വരുമ്പോഴത്തേക്കും, പ്രോബ്ലങ്ങൾ വരുമ്പോഴും, തടസ്സങ്ങൾ വരുമ്പോഴത്തേക്കും വയം 5+ ശതം, ഞങ്ങൾ 100+5 105 പേരാണ്. പ്രശ്നങ്ങൾ വരുമ്പോൾ ഞങ്ങൾ ഒരുമിച്ചാണ്, ഞങ്ങൾ വേറെ വേറെ അല്ല എന്ന് ധർമ്മപുത്ര മഹാഭാരതത്തിൽ പറഞ്ഞതുപോലെ രാജ്യത്തിനകത്തിരിക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വേണമെങ്കിലും ഫൈറ്റ് ചെയ്യാം, പക്ഷെ വിദേശത്ത് ചെന്നിട്ട് ഈ രാജ്യത്തെ അവഹേളിച്ച സോണിയാഗാന്ധി, ശരിക്ക് ഇംഗ്ലണ്ടിൽ ചെന്നിട്ട് നാടിനെക്കുറിച്ച് എത്ര മോശമായിട്ടാണ് സോണിയാഗാന്ധി 2 കൊല്ലം മുമ്പ് പറഞ്ഞതറിയാമോ? അപ്പൊ പിന്നെ അവരുടെ മകൻ ഇറ്റലിയോട് വിധേയത്വമുള്ള, ഈ നാടിനോട് ഒരു കൂറുമില്ലാത്ത, ഇപ്പോഴും ഇരട്ട പൗരത്വം വെച്ച് പുലർത്തുന്ന സോണിയാഗാന്ധി, ഇരട്ട പൗരത്വം വെച്ച് പുലർത്തുന്ന രാഹുൽ ഗാന്ധിക്ക് ഈ നാടിനോട് വാടക നാട് എന്നല്ലാണ്ട് എന്തൊരു ബന്ധമുള്ളത്? അങ്ങനെ ഇരിക്കുമ്പോഴാ അമേരിക്കയിലെ എക്സ് അംബാസഡറോട് വിളിച്ച് അമേരിക്ക എന്തുകൊണ്ട് ഇന്ത്യയിൽ നടക്കുന്ന ജനാധിപത്യ ധ്വംസനത്തെ കുറിച്ച് പ്രതികരിക്കുന്നില്ല എന്ന് ചോദിച്ചത്. അതായത് ഞങ്ങൾ വിചാരിച്ചു കഴിഞ്ഞാൽ ഇവിടുത്തെ നാട്ടുകാരെ കൊണ്ട് കോൺഗ്രസിനും മഹാഗഠബന്ധനും വോട്ട് ചെയ്യിക്കാൻ പറ്റില്ല, ഞങ്ങൾ വിചാരിച്ചാൽ പറ്റില്ല, ഞാൻ വിചാരിച്ചാൽ ഉള്ള വോട്ടും കൂടി ബി ജെ പിക്ക് പോകും എന്നുള്ളതാണ് അതിൻ്റെ അർത്ഥം. ഈ രാഹുൽ ഗാന്ധി എന്ന് പറയുന്നത് കറക്റ്റായിട്ട് ആൾ ഓവർ ഇന്ത്യ ഇപ്പം അറിയാൻ സാധിക്കും. ബി ജെ പിക്ക് പരമാവധി വോട്ടുണ്ടാക്കി കൊടുക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. അയാളുടെ സംസാരം, അയാളുടെ പെരുമാറ്റം, അയാളുടെ വരവ്, അയാളുടെ പോക്ക്, അയാളുടെ മിമിക്രി, അയാളുടെ ഫാൻസി ഡ്രസ്സ്, അയാളുടെ മോണാക്ട് തന്നെയാണ് ബി ജെ പിക്ക് പരമാവധി വോട്ടുണ്ടാക്കി കൊടുക്കുന്നത് കേരളത്തിന് പുറത്ത്. കേരളത്തിനകത്ത് പിന്നെ 300 രൂപ കിറ്റിൽ തൂങ്ങിക്കിടക്കുന്ന ഗംഭീര ജനതയായ സ്ഥിതിക്ക് LDF UDF മാറി മാറി കൊടുക്കുകയും ഒരു പ്രധാനമന്ത്രിയെ തന്നെ വയനാട്ടിൽ ഉണ്ടാക്കി കൊടുക്കുകയും ഒക്കെ ചെയ്ത പാർട്ടിയായ സ്ഥിതിക്ക് നമുക്ക് കേരളത്തിൽ നിന്ന് മറ്റൊന്ന് പ്രതീക്ഷിക്കാൻ കുറച്ച് വൈകിട്ടേ സാധിക്കുള്ളൂ, ഇപ്പോൾ ഉടനെ സാധിക്കില്ല. ഏതായാലും ഈ നാടിനെതിരെ പ്രതികരിക്കാൻ വിദേശത്തുള്ള അമേരിക്കൻ അംബാസിഡറോട് കാല് പിടിച്ച ഈ മനുഷ്യനെ മന്ദബുദ്ധി അല്ലെങ്കിൽ വട്ടൻ എന്നല്ലാണ്ട് എന്താ പറയുകയല്ലേ? സത്യത്തിൽ നമ്മുടെ നാടിനെ അവഹേളിക്കാനായിട്ട്, നാടിനെ അപകീർത്തിപ്പെടുത്താനായിട്ട് ഇവിടെ ജനാധിപത്യത്തെ കശാപ്പ് ചെയ്തത് നെഹ്റു മുതൽക്കുള്ള കുടുംബം തന്നെയാണ്. പല പല മന്ത്രിസഭകളെയും മറച്ചിടുകയും പല പല മന്ത്രിസഭകളെയും ടെർമിനേറ്റ് ചെയ്യുകയും അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും ഇവിടെ നിന്ന് ഇന്ത്യൻ പട്ടാളക്കാരെ കൊന്നു കൊല വിളിക്കാൻ പാകത്തിന് പാകിസ്ഥാനിലേക്ക് അയച്ച് പാകിസ്ഥാൻ ഒക്യുപ്പൈഡ് കാശ്മീര് തിരിച്ച് അവർക്ക് കൊടുത്ത് 10,000-ക്കണക്കിന് ഇന്ത്യൻ പട്ടാളക്കാരെ കൊന്നതും 1,000-ക്കണക്കിന് ഇന്ത്യൻ പട്ടാളക്കാരെ ബംഗ്ലാദേശിന് വേണ്ടി കുരുതി കൊടുത്തതും 100-ക്കണക്കിന് ഇന്ത്യൻ പട്ടാളക്കാരെ LTTEക്കെതിരെ യുദ്ധം ചെയ്യാനായിട്ട് ലങ്കയിലേക്ക് അയച്ചതും എല്ലാം ഈ കുടുംബത്തിലെ ആൾക്കാർ തന്നെയാണ്. യഥാർത്ഥത്തിൽ ഈ നാടും ആരെയെങ്കിലും വെറുക്കണമെങ്കിൽ, വെറുപ്പാണ് അറപ്പാണ് അത് ഉറപ്പാണ് എന്ന് പറയണമെങ്കിൽ അത് നെഹ്റു കുടുംബത്തെക്കുറിച്ച് മാത്രമായിരിക്കണം. അങ്ങനെയുള്ള നെഹ്റു കുടുംബത്തിലെ
ഒരു ബുദ്ധിസ്ഥിരത ഇല്ലാത്ത യുവാവിൻ്റെ പ്രായം ഇരട്ടി കഴിഞ്ഞ ആ മനുഷ്യൻ അമേരിക്കൻ അംബാസിഡറോട് ഭാരതത്തിനെതിരെ പ്രതികരിക്കണം, ഭാരതത്തിലെ ജനാധിപത്യ ധ്വംസനത്തിനെതിരെ പ്രതികരിക്കണം എന്ന് പറയാനുള്ള കാരണം ഷഹീന ബാഗ് ശരിക്ക് ചീറ്റിപ്പോയി. ബിരിയാണി ബാഗിൽ പൗരത്വ ഭേദഗതി നിയമം ചീറ്റിപ്പോയി, അതുപോലെ തന്നെ കർഷക സമരവും ചീറ്റിപ്പോയി. ചെയ്ത് കൂട്ടുന്ന കർമ്മങ്ങളെല്ലാം ചീറ്റിപ്പോകുന്ന കാഴ്ച വ്യക്തമായിട്ട് കണ്ടതുകൊണ്ട് അവനവനൊന്നും ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ ബൈഡൻ്റെ അടുത്ത സുഹൃത്തായ നരേന്ദ്രമോദിയോട് എതിർത്ത് പറഞ്ഞ് അമേരിക്ക കോൺഗ്രസ്സുകാരെയും ഇറ്റലിക്കാരെയും മന്ദബുദ്ധികളെയും സംരക്ഷിക്കണമെന്നുള്ള അർത്ഥത്തിൽ തന്നെയാണ് രാഹുൽ ഗാന്ധി അത് പറഞ്ഞത് എന്ന് ഓർമ്മിക്കുക. ആരെ ജയിപ്പിക്കണം, ആരെ തോൽപ്പിക്കണം എന്ന് ചിന്തിക്കാനുള്ള ആ മഷി കയ്യിൽ പുരളുന്നതിന് മുമ്പുള്ള ഒരു അവസരവും കൂടി മുമ്പിൽ നമുക്കുണ്ട് എന്നറിയിച്ചുകൊണ്ട് എൻ്റെ രാഹുൽ ഗാന്ധിയുടെ വരികൾ അവസാനിപ്പിക്കുന്നു. പ്രണാമം.